नमस्कार केरला पब्लिक सर्विस कमीशन एक्साम मैनेजमेंट सिस्टम सॉफ्टवेयर परिचयपड़ता वी तैयार वीडियो स्वागत केरला पब्लिक सर्वीस कमीशन परीक्ष ड्यूटी की हाजर उदस्थे अंदेद परीक्ष हाजर उद्योग विवरम रेखपा वे सॉफ्टवेयर तैयार ई सॉफ्टवेयर लॉगिन पेज ली ई स्क्रीन का वेबसाइट अड्रस् ഏതെങ്കിലും വെബ് ബ്രൗസറിൽ നൽകുക ഈ കാണുന്ന വെബ് പേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് എക്സാം മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിന്റെ ലോഗിൻ പേജ് ഇതിൽ രണ്ട് ലോഗിൻ ഇന്റർഫേസ് ആണ് ഉള്ളത് ഒന്ന് ചീഫ് സൂപ്രണ്ടിന് വേണ്ടിയുള്ള ലോഗിൻ രണ്ട് അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന് വേണ്ടിയുള്ള ലോഗിൻ പരീക്ഷയുടെ 4 ദിവസം മുന്നേ തന്നെ ചീഫ് സൂപ്രണ്ടിന് ഈ ലോഗിൻ പേജ് ലഭിക്കുന്നതാണ് चीफ सूप्रंड लॉगिन वे पेज चीफ सूप्रंड लॉगिन बट क्लिक अब क्लिक ई का पेज दृश्य ई पेज आद्यम नल्क सेंटर कोड पी एस परीक्ष तांग परीक्षा केंद्र तुम सेंटर कोड अवद आयद नल्कण उदाहरण आयरती रु अ चीफ सूप्रंड मोबाइल नंबर नल्क चीफ सूप्रंड पी एस रजिस्टर मोबाइल नंबर वेम इवे नल्क मोबाइल नंबर नल्कि लॉगिन बट क्लिक नल्गिय मोबाइल नंबर तेटा स्क्रीन इप्रक दृश्य शोबल नंबर नल्कि लॉगिन बट क्लिक ई स्क्रीन दृश्य ई स्क्रीन का प्रोसीड बट क्लिक नि मोबाइल नंबर SMS ആയി ഒരു വൺ ടൈം പാസ്വേഡ് ലഭിക്കുന്നതാണ് വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് സിസ്റ്റം അയച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ ഇപ്രകാരമായിരിക്കും ദൃശ്യമാകുന്നത് നിങ്ങളുടെ ഫോണിൽ ലഭിച്ച 6 അക്ക OTP ഇവിടെ നൽകി ലോഗിൻ ചെയ്യുക കൃത്യമായി OTP നൽകി ലോഗിൻ ചെയ്താൽ ഈ സ്ക്രീൻ ദൃശ്യമാകും ഇതാണ് ചീഫ് സൂപ്രണ്ട് ലോഗിൻ ചെയ്ത് ലഭിക്കുന്ന എക്സാം മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിന്റെ ഹോം പേജ് ഇതിന്റെ ഇടതുവശത്തായി കുറച്ച് ബട്ടൺസ് കാണാം അതിൽ രണ്ടാമത്തെ ബട്ടണായ ആഡ് എക്സാം സ്റ്റാഫ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും അതിലെ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സാം ഡേറ്റ് ദൃശ്യമാകുന്നതാണ് ആയത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ് ഈ സ്ക്രീനിൽ ഏറ്റവും താഴെയുള്ള സെലക്ട് സ്റ്റാഫ് ടൈപ്പ് എന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ 4 ഡ്രോപ്പ് ഡൗൺ മെനു ആണ് ദൃശ്യമാകുന്നത് അഡീഷണൽ ചീഫ് സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബാർ ഇൻവിജിലേറ്റർ ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് ഈ 4 മെനു ആണ് ഇവിടെ നിങ്ങൾക്ക് ദൃശ്യമാകുന്നത് ഇതിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ബാർ ഇൻവിജിലേറ്റർ എന്ന മെനു സെലക്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ ദൃശ്യമാകും ഇവിടെ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ പേര് പെൻ നമ്പർ മൊബൈൽ നമ്പർ ഡെസിഗ്നേഷൻ എന്നിവ നൽകണം നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം ഒരു അൺനേംഡ് സ്കൂളോ കോളേജോ ആണെങ്കിൽ പെൻ നമ്പറിന്റെ സ്ഥാനത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ ID കാർഡ് നമ്പറാണ് നൽകേണ്ടത് ഈ 4 ഫീൽഡും ഫിൽ ചെയ്ത് താഴെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ 200 ഉദ്യോഗാർത്ഥികളെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുടെ വിവരം ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി അഡീഷണൽ അഡ്മിഷനായി ഒരു ഉദ്യോഗാർത്ഥിയെ നിങ്ങളുടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക ഇപ്പോ മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 201 ആണെങ്കിൽ 11 അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുടെ വിവരം അവിടെ നൽകേണ്ടതാണ് ഇനി 300 ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളുടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുടെ വിവരം അവിടെ നൽകിയാൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കൂ അതായത് എത്ര അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുണ്ടോ അവരുടെ വിവരം നൽകി സേവ് ചെയ്താൽ മാത്രമേ മറ്റ് ഫോംസുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ മുഴുവൻ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുടെയും ക്ലർക്ക് OA എന്നിവരുടെ വിവരം നൽകി സേവ് ചെയ്തതിന് ശേഷം ഇടതുവശത്തുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇടതുവശത്തുള്ള ഡൗൺലോഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് ബൈ ചീഫ് സൂപ്രണ്ട് ക്ലിക്ക് ചെയ്താൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ് ഈ ഫോം പ്രിന്റ് ചെയ്യേണ്ടതാണ്
തുടർന്ന് സെക്യൂരിറ്റി ലെവൽ അക്കൗണ്ട്, കണ്ടൻസ് കാർഡ്, ചെക്ക് ലിസ്റ്റ് ഫോർ ചീഫ് സൂപ്രണ്ട്, ചെക്ക് ലിസ്റ്റ് ഫോർ അസിസ്റ്റന്റ് സൂപ്രണ്ട്, പ്ലാൻ ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പ്ലാൻ ഓഫ് സീറ്റ് ആൻഡ് ആൽഫ കോഡ്, ആബ്സെന്റി സെൻട്രി റിപ്പോർട്ട്, പ്രസന്റി സെൻട്രി റിപ്പോർട്ട് എന്നിവ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഇനി പരീക്ഷാ ദിവസം പി എസ് സിയിൽ നിന്ന് അഡീഷണൽ ചീഫ് സൂപ്രണ്ട് ഡ്യൂട്ടിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരം കൂടി ആഡ് എക്സാം സ്റ്റാഫിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി പരീക്ഷയ്ക്ക് പി എസ് സിയിൽ നിന്ന് അഡീഷണൽ ചീഫ് സൂപ്രണ്ടായി ആരെയും തന്നെ നിയോഗിച്ചിട്ടില്ല എങ്കിൽ താങ്കളുടെ സ്ഥാപനത്തിലെ മറ്റൊരു അധ്യാപകരെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടായി അന്നേ ദിവസം നിയോഗിക്കേണ്ടതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നേരത്തെ ക്ലാസ് മുറികളിൽ ഇൻവിജിലേറ്ററായി നിയോഗിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടായിട്ട് നിയോഗിക്കരുത്. മറ്റൊരു അധ്യാപകനെ വേണം അഡീഷണൽ ചീഫ് സൂപ്രണ്ടായിട്ട് നിയോഗിക്കേണ്ടത്. അഡീഷണൽ ചീഫ് സൂപ്രണ്ട വിവരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോംസിൽ കയറി സർട്ടിഫിക്കറ്റ് ബൈ അഡീഷണൽ ചീഫ് സൂപ്രണ്ട് പ്രിന്റ് ചെയ്യേണ്ടതാണ്. ഒപ്പം ചെക്ക് ലിസ്റ്റ് ഫോർ അഡീഷണൽ ചീഫ് സൂപ്രണ്ടും പ്രിന്റ് ചെയ്യേണ്ടതാണ്. പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ചീഫ് സൂപ്രണ്ട് പരീക്ഷ ഹാൾ സന്ദർശിച്ച് പരീക്ഷയ്ക്ക് ഹാജരായ ഉദ്യോഗാർത്ഥികളുടെ നമ്പർ നോട്ട് ചെയ്യേണ്ടതാണ്. ഇതുപോലെ അഡീഷണൽ ചീഫ് സൂപ്രണ്ട് ഓരോ ക്ലാസ് മുറികളും സന്ദർശിച്ച് ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഡെസ്കിൽ നിന്ന് തന്നെ കുറിച്ചെടുത്ത് കൊണ്ടുവരേണ്ടതാണ്. തുടർന്ന് ചീഫ് സൂപ്രണ്ട് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്തിട്ട് ഇടതുവശത്തുള്ള പ്രസന്റി സെൻട്രി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രീനാണ് ദൃശ്യമാകുന്നത്. അവിടെ താഴെയുള്ള ഷോ രജിസ്റ്റർ നമ്പേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ഒരു സമയത്ത് 5 ക്ലാസ് റൂമിൻ്റെ വിശദാംശങ്ങളാണ് സ്ക്രീനിൽ ദൃശ്യമാകുന്നത്. ചീഫ് സൂപ്രണ്ട് 1 മുതൽ 5 വരെയുള്ള ക്ലാസ് മുറിയിലെ ഹാജരായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഈ പേജിൽ സെലക്ട് ചെയ്യണം. തുടർന്ന് മുകളിലെ 2 എന്ന നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ് മുറിയിലെ ഹാജരായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യേണ്ടതാണ്. താങ്കളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ 300 ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുകളിൽ 3 എന്ന നമ്പർ സെലക്ട് ചെയ്യേണ്ടതാണ്. ആയത് സെലക്ട് ചെയ്യുമ്പോൾ 11 മുതൽ 15 വരെയുള്ള ക്ലാസ് മുറിയിലെ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ദൃശ്യമാകും. അതിൽ ഹാജരായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യണം. തുടർന്ന് സമ്മറി പേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും. ഓരോ ക്ലാസ് മുറിയിലെയും പ്രസൻറ്റായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇവിടെ ദൃശ്യമാകുന്നതാണ്. ആയത് ശരിയാണെങ്കിൽ താഴെയുള്ള സേവ് ചേഞ്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും. ആയത് യെസ് നൽകി സേവ് ചെയ്യുക. സേവ് ആയെങ്കിൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ചീഫ് സൂപ്രണ്ട് ഈ പേജ് ലഭിച്ചോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി അഡീഷണൽ ചീഫ് സൂപ്രണ്ടിൻ്റെ റോളാണ്. ആദ്യം കാണിച്ച വെബ് അഡ്രസ്സ് ഉപയോഗിച്ച് എക്സാം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ലോഗിൻ പേജ് എടുക്കേണ്ടതാണ്. അവിടെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിൻ്റെ ലോഗിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പേജാണ് ദൃശ്യമാകുന്നത്. ഇവിടെ നേരത്തെ ചീഫ് സൂപ്രണ്ട് എക്സാം സ്റ്റാഫിൽ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനെ ആഡ് ചെയ്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പർ വേണം ഇവിടെ നൽകേണ്ടത്. ആയത് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ശരിയായ നമ്പർ നൽകുകയാണെങ്കിൽ ഈ സ്ക്രീൻ ദൃശ്യമാകും. ഇവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP SMS ആയി ലഭിക്കുന്നതാണ്. ആയത് എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൃത്യമായി OTP നമ്പർ നൽകി ലോഗിൻ ചെയ്താൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ഇവിടെ ഇടതുവശത്തുള്ള ആബ്സെൻ്റി സെൻട്രി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീൻ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. പരീക്ഷാ തീയതി സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും. ഇവിടെ ഷോ രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ഇവിടെ ചീഫ് സൂപ്രണ്ട് പ്രസൻ്റായി നൽകിയ രജിസ്റ്റർ നമ്പറുകളെല്ലാം പച്ച നിറത്തിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്ത രീതിയിലാണ് നിങ്ങൾക്ക് ദൃശ്യമാകുന്നത്. ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികളുടെ നമ്പറിന് നേരെ ചെക്ക് ബോക്സ് ബ്ലാങ്കായും രജിസ്റ്റർ നമ്പർ കറുത്ത നിറത്തിലുമായിരിക്കും ദൃശ്യമാകുന്നത്. അഡീഷണൽ ചീഫ് സൂപ്രണ്ട് നേരത്തെ ക്ലാസ് മുറികൾ സന്ദർശിച്ച് രേഖപ്പെടുത്തിയ ആബ്സെൻ്റീസ് രജിസ്റ്റർ നമ്പറുകളെല്ലാം ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്രകാരം രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആ രജിസ്റ്റർ നമ്പറുകൾ ചുമന്ന നിറമാകുന്നതാണ്. ഒരു കാരണവശാലും അഡ്രസ് ലിസ്റ്റിൻ്റെ സഹായത്തോടെ അഡീഷണൽ ചീഫ് സൂപ്രണ്ട് ഇവിടെ ആബ്സെൻ്റീസ് എൻട്രി നടത്താൻ പാടില്ല. കാരണം ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി
അഡ്രസ് ലിസ്റ്റിൽ മാറി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്ലാസ് മുറികൾ സന്ദർശിച്ച് ഡെസ്കിൽ നിന്ന് ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിൻ്റെ കയ്യിലുള്ള ആബ്സെൻ്റീസ് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറെല്ലാം ഇവിടെ ടിക്ക് ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമയത്ത് 5 ക്ലാസ് റൂമിൻ്റെ വിശദാംശങ്ങൾ മാത്രമേ ദൃശ്യമാകുള്ളൂ. 200 ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജിലും നിങ്ങൾ ഇതുപോലെ ആബ്സെൻ്റീസായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ടിക്ക് ചെയ്യേണ്ടതാണ്. 300 പേരുണ്ടെങ്കിൽ 3 പേജിൽ ഇത് ആവർത്തിക്കണം. തുടർന്ന് സമ്മറി പേജിൽ എത്തുക. സമ്മറി പേജ് സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും. ഇതിൽ ഓരോ ക്ലാസ്സിലെയും ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് ലഭിക്കുന്നത്. നേരത്തെ ചീഫ് സൂപ്രണ്ടിൻ്റെ സമ്മറി പേജാണ് സെലക്ട് ചെയ്തതെങ്കിൽ അവിടെ ഓരോ ക്ലാസ്സിലും പ്രസൻ്റായ ഉദ്യോഗാർത്ഥികളുടെ വിവരമാണ് ലഭിക്കുന്നത്. അഡീഷണൽ ചീഫ് സൂപ്രണ്ട് സമ്മറി പേജ് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ക്ലാസ്സിലും ആബ്സെൻ്റായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് ലഭിക്കുന്നത്. എണ്ണം ശരിയാണെങ്കിൽ സേവ് ചേഞ്ചസ് നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. തുടർന്ന് താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ വായിച്ച് നോക്കി ഈ നൽകിയിരിക്കുന്ന ഡാറ്റയെല്ലാം ശരിയാണെന്ന് ഉറപ്പാണെങ്കിൽ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകും. അവിടെ എസ് നൽകുക. ഇതോടുകൂടി പരീക്ഷയ്ക്ക് ഇന്ന് ഹാജരായ ഉദ്യോഗാർത്ഥികളുടെ വിവരം PSC സെർവറിൽ സേവ് ആവുന്നതാണ്. തുടർന്ന് അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന് ലോഗൗട്ട് ചെയ്യാം. ഇനി ചീഫ് സൂപ്രണ്ടിൻ്റെ ലോഗിൻ പേജിൽ ഇടതുവശത്തുള്ള പെർസെൻ്റേജ് എൻട്രി ക്ലിക്ക് ചെയ്താൽ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ഇവിടെ പ്രിൻ്റ് റിപ്പോർട്ട്, പ്രിൻ്റ് പെർസെൻ്റേജ് ലിസ്റ്റ്, പ്രിൻ്റ് ആബ്സെൻ്റേജ് ലിസ്റ്റ് എന്നിവ കാണാൻ സാധിക്കും. അതിൽ പ്രിൻ്റ് പെർസെൻ്റേജ് ലിസ്റ്റും പ്രിൻ്റ് ആബ്സെൻ്റേജ് ലിസ്റ്റും ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ പെർസെൻ്റേജ് ലിസ്റ്റിൻ്റെ പ്രിൻ്റൗട്ടിൽ ചീഫ് സൂപ്രണ്ട് ഒപ്പിടേണ്ടതാണ്. ആബ്സെൻ്റേജ് ലിസ്റ്റിൻ്റെ പ്രിൻ്റൗട്ടിൽ അഡീഷണൽ ചീഫ് സൂപ്രണ്ട് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. മെയിൻ ബണ്ടിലിൽ സാധാരണഗതിയിൽ കണ്ടൻസ് കാർഡ്, പ്ലാൻ ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അഡ്രസ് ലിസ്റ്റ്, പെർസെൻ്റേജ് ലിസ്റ്റ്, ഇനി ആബ്സെൻ്റേജ് ലിസ്റ്റും ഒപ്പം ചീഫ് സൂപ്രണ്ടിൻ്റെയും അഡീഷണൽ ചീഫ് സൂപ്രണ്ടിൻ്റെയും ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ കൂടെ ഒപ്പിട്ട് മെയിൻ ബണ്ടിലിനോടൊപ്പം വെക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചീഫ് സൂപ്രണ്ട് നൽകിയ പ്രസൻറ്റീസ് രജിസ്റ്റർ നമ്പരും അഡീഷണൽ ചീഫ് സൂപ്രണ്ട് നൽകിയ ആബ്സെൻറ്റീസ് രജിസ്റ്റർ നമ്പരും തമ്മിൽ മാച്ച് ആയില്ലെങ്കിൽ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന് സേവ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. അങ്ങനെ വന്നാൽ ചീഫ് സൂപ്രണ്ട് നൽകിയ രജിസ്റ്റർ നമ്പർ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ആയതിന് അഡ്രസ് ലിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. തുടർന്ന് അഡീഷണൽ ചീഫ് സൂപ്രണ്ട് ആബ്സെൻറ്റീസ് നമ്പർ ക്രോസ് ചെക്ക് ചെയ്യുക. അവിടെ അഡ്രസ് ലിസ്റ്റിൻ്റെ സഹായം തേടാതെ പ്ലാൻ ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉചിതം. എങ്കിൽ മാത്രമേ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് തെറ്റിയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഇപ്രകാരം ചീഫ് സൂപ്രണ്ട് നൽകിയ പ്രസൻറ്റീസ് ലിസ്റ്റിലാണ് തെറ്റ് വന്നതെങ്കിൽ അത് തിരുത്തി സേവ് ചെയ്യേണ്ടതാണ്. ഇനിയല്ല, അഡീഷണൽ ചീഫ് സൂപ്രണ്ട് നൽകിയ ആബ്സെൻറ്റീസ് ലിസ്റ്റിലാണ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി സേവ് ചെയ്യേണ്ടതാണ്. ഇപ്രകാരം സേവ് ചേഞ്ചസ് കൊടുത്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകേണ്ടതാണ്. ചീഫ് സൂപ്രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് 4 ദിവസം മുന്നേ ചീഫ് സൂപ്രണ്ടിന് ഈ പേജ് ലഭിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ഹാജരാകുന്ന ഉദ്യോഗസ്ഥരുടെ വിവരം നേരത്തെ തന്നെ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തി സേവ് ചെയ്യേണ്ടതാണ്. പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഫോംസും നേരത്തെ കൂട്ടി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അഡീഷണൽ ചീഫ് സൂപ്രണ്ടിൻ്റെ വിവരം പരീക്ഷാ ദിവസം മാത്രം ആഡ് ചെയ്യുക. 20 ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇൻവിജിലേറ്റർ എന്ന കണക്കിലാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ സെൻറ്ററിൽ 300 ഉദ്യോഗാർത്ഥികളെയാണ് പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ 15 ഇൻവിലേറ്റർമാരുടെ വിവരം കൃത്യമായി സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഫോംസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. PSC തയ്യാറാക്കിയിട്ടുള്ള എക്സാം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.